ഓ 2020 മോഡൽ വണ്ടിക്ക് 177,000 20 ഏകദേശം 35 ലക്ഷം ഉണ്ടെങ്കിൽ വണ്ടി വാങ്ങട്ടോ 2020 മോഡലാ ടൊയോട്ടൻ്റെ ഷോറൂമിലാണ് ദുബായിലെ ടൊയോട്ടൻ്റെ ഷോറൂമിലാണ് ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ലാൻഡ് ക്രൂയിസർ അതേപോലെ ഫോർച്യൂണർ തന്നെ ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ ഒരു പിന്നെ കൊട്ടവണ്ടി പിക്കപ്പ് തന്നെ നമുക്ക് പറയാം അതേപോലെ പിന്നെ ഇതേതാ എഫ് സി ക്രൂയിസർ അതേപോലെ ടൊയോട്ടയുടെ ഒരുവിധ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ വില വിവരങ്ങൾ ഞങ്ങളൊന്ന് കാണിക്കാം കാരണം നാട്ടിലത്തെ വില ഇവിടുത്തെ വിലയും ഞങ്ങളൊന്ന് കാണിക്കാം ഇതാണ് ഫോർച്യൂണർ കണ്ടോ 2023 ഫോർച്യൂണർ മൂന്ന് ഐറ്റം വരുന്നുണ്ട് 2.7 ലിറ്ററിൽ EXR ഉണ്ട് GXR ഉണ്ട് VXR ഉണ്ട് 122,900 ദിർഹംസ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പ്രൈസ് നിങ്ങൾ നാട്ടിലൊന്ന് കൂട്ടിയാൽ മതി ദിർഹംസ് ഇൻറ്റു 23-24 ആയിട്ട് ഉണ്ട് നമ്മുടെ നാട്ടിലത്തെ പൈസ അപ്പോൾ കൂട്ടുമ്പോൾ ഏകദേശം 30-32 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫോർച്യൂണറിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് നാട്ടിലത്തെ പ്രൈസ് നിങ്ങളൊന്ന് ജസ്റ്റ് കണക്കൂട്ടിയാൽ മതി വണ്ടി കണ്ടങ്ങൾ നിൽക്കുന്നത് ഫോർച്യൂണർ ഏകദേശം 10-20 ലക്ഷം രൂപേൻ്റെ ഡിഫറൻസ് ആണ് നമ്മുടെ നാട്ടിൽ ഇവിടെയും ഈ ഫോർച്യൂണറിൽ മാത്രം ഇനി എനിക്ക് ആ ലാൻഡ് ക്രൂയിസറിൻ്റെ പ്രൈസ് ഒന്ന് കാണിക്കാം ലാൻഡ് ക്രൂയിസർ ഇതാണോ ഇതാണ് ലാൻഡ് ക്രൂയിസർ ലാൻഡ് ക്രൂയിസറിൻ്റെ പ്രൈസ് ഉണ്ടോ 322,900 ഏകദേശം 80 ലക്ഷം രൂപേൻ്റെ അടുത്ത് ഏകദേശം നമ്മൾ കണക്കൂട്ടുമ്പോൾ 80 ലക്ഷം രൂപേൻ്റെ ഈ സെയിം സാധനം നമ്മളെ നാട്ടിൽ വരുമ്പോൾ ഓൺ റോഡ് പ്രൈസ് ഒരു 1.5 കോടി രൂപേൻ്റെ അടുത്ത് എന്തായാലും വരും 1.5 മുകളിലായിട്ട് നോക്കിയാൽ മതി നാട്ടിലത്തെ ഇവിടുത്തെ പ്രൈസ് ഡിഫറൻസ് ആണ് പറയുന്നത് അതിൽ വണ്ടിയിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അതേപോലെ ഡീസൽ എഞ്ചിന് പെട്രോൾ എഞ്ചിനിലൊക്കെ വ്യത്യാസമുണ്ട് ഇതിൽ ഫീച്ചേഴ്സിലും ഓപ്ഷൻസിലൊക്കെ വ്യത്യാസമുണ്ട് ഇതാണോ 322,900 ദിർഹം ലാൻഡ് ക്രൂയിസർ 3.5 ലിറ്റർ അതേപോലെ ഇതും 3.5 ലിറ്റർ ആണ് പിന്നെ ഇതാണോ ടൊയോട്ടൻ്റെ വാനുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നിങ്ങളെ കാണിക്കാനുള്ളത് ഇത് ലാൻഡ് ക്രൂയിസറാണ് ഇത് ട്വിൻ ടർബോ ഇതിൻ്റെ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ട് പ്രൈസിലും അതേപോലെ ഫീച്ചേഴ്സിലൊക്കെ ഡിഫറൻസ് ഉണ്ട് ഫവാസ് ലാൻഡ് ക്രൂയിസറും കാര്യങ്ങളൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ വേറെ എന്താണ് നമ്മളെ കൂടെ അനിലേട്ട ഒരു വണ്ടി ലാൻഡ് ക്രൂയിസർ വാങ്ങാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ എക്സ്ചേഞ്ച് ആണ് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് സംസാരിക്കാനാണ് നമ്മൾ ഈ പിന്നെ ഷോറൂമിൽ വന്നത് ഇതുണ്ടോ ഇത് ബ്ലാക്ക് എഡിഷന് 299,000 ദിർഹം ലാൻഡ് ക്രൂയിസറിന് ഏകദേശം 3 ലക്ഷം ദിർഹം ഉണ്ടെങ്കിൽ 75 ലക്ഷം രൂപ ഇവിടുത്തെ നമ്മളെ നാട്ടിലത്തെ 75 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ലാൻഡ് ക്രൂയിസർ വാങ്ങിക്കാൻ പറ്റും ശരിക്കും നാട്ടിലൊരു ഫോർച്യൂണർ വാങ്ങിക്കുന്ന പൈസയിലേറെ കുറച്ചും കൂടെ കൂട്ടിയാൽ നമുക്ക് ദുബായിൽ ലാൻഡ് ക്രൂയിസർ വാങ്ങിക്കാൻ പറ്റും പിന്നെ ഇവിടെ EMI സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ അവർ നോട്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എഞ്ചിന് 3.5 ലിറ്റർ ട്വിൻ ടർബോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവരെ അവിടെ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിയെല്ലാം കിട്ടിലും വണ്ടി വണ്ടിയെ പറ്റി പിന്നെ പറയണ്ടല്ലോ നമുക്ക് ഏകദേശം ഈ വാഹനത്തിൻ്റെ വില തന്നെ നിങ്ങളെ കാണിക്കാം ഇത് നമ്മളെ നാട്ടിലില്ലാത്തൊരു വണ്ടിയാണ് FJ ക്രൂയിസറിന് ഇവിടെ എത്ര വില ഉണ്ടോ അതെ FJ ക്രൂയിസർ 2023 FJ ക്രൂയിസറിന് വരുന്ന വില പിന്നെ 156,000 ദിർഹം ഉണ്ടെങ്കിൽ നമുക്ക് FJ ക്രൂയിസർ വാങ്ങിക്കാൻ പറ്റും അല്ലെ നമുക്കിപ്പോൾ നാട്ടിൽ ഈ വണ്ടി ഇല്ല ഈ വണ്ടി ഒന്ന് കാണിക്കാൻ കിട്ടില്ല വണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ലുക്കാണെങ്കിലും അതിൻ്റെ ആ ഒരു യുണീക്ക് സ്റ്റൈലിലാണ് ഈ വണ്ടി ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നിങ്ങളെ കാണിക്കാം ഇതാണോ FJ ക്രൂയിസറിൻ്റെ ഇൻറ്റീരിയർ ഫാസ് വണ്ടി തന്നെ അടിപൊളി വണ്ടി ഇത് നാട്ടിലുണ്ടെങ്കിൽ നമുക്കൊന്ന് കൈ നോക്കായിരുന്നു ഇതാണ്ടോ ഫോർ വീൽ ഡ്രൈവ് പിന്നെ ഇതും പിന്നെ ലാൻഡ് ക്രൂയിസറൊക്കെ ഫോർ വീൽ ഡ്രൈവ് തന്നെയാണ് ഇതാണ്ടോ 5 സീറ്ററാണ് ഒരു കിട്ടില്ല വണ്ടി അടുത്തെടുത്ത് ഇതാണ്ടോ ഈ പിക്കപ്പ് ഉണ്ടോ അടിപൊളി ലുക്ക് പറഞ്ഞാൽ അടിപൊളി ലുക്ക് പിക്കപ്പ് ഫ്രണ്ട് വാങ്ങേണ്ട ഒരു കളറുണ്ട് ഈ കളർ നമ്മളെ ഫിയറ്റ് പത്മിനിയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കളറൂടെ കണ്ടപ്പോളേ അപ്പോൾ നമ്മളെ പത്മിനി ഫിയറ്റ് പത്മിനിയിൽ ഈ കളർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ഇതിൻ്റെ പ്രൈസ് നിങ്ങളെ കാണിക്കാം അതിനാണോ 2022 173,000 രൂപ കേട്ടോ അതായത് 173,900 ദിർഹം ഈ ടൊയോട്ട പിക്കപ്പിന് ലാൻഡ് ക്രൂയിസർ പിക്കപ്പാണ് അതിൻ്റേതായ പവറും അതിൻ്റേതായ സിക്സ് സിലിണ്ടർ വണ്ടിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം ഇതാണ്ടോ ഫോർ വീൽ ഡ്രൈവാണ് വരുന്നത് നമ്മളെ ഫോർച്യൂണറിലേക്ക് വരുന്ന സ്റ്റിയറിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് എല്ലാവിധ ഓപ്ഷൻസും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടൊയോട്ടനെ പറ്റി നമ്മൾ പറയണ്ടല്ലോ കാരണം കൂടുതൽ ഓപ്ഷൻസ് ഒന്നും കുത്തി നിറച്ചിട്ടുണ്ടാവില്ല ഇതാണ്ടോ അതിൻ്റെ സ്റ്റെപ്പിന് വീല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സാധാ നമ്മളെ നാട്ടിലത്തെ മഹീന്ദ്രൻ്റെ ഒക്കെ പിക്കപ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെ പക്ഷേ ഇതാണ്ടോ LX V6 എഞ്ചിനാണ് വണ്ടി ഓടിച്ചാണ്ടല്ലോ പറക്കും മരുഭൂമിയിലെ കൂടെ ഒക്കെ എങ്ങനെ ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്
അതേപോലെ ലാൻഡ് ക്രൂയിസറിൻ്റെ ഒരു നിരകൾ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സെക്കൻഡ് ഹാൻഡ് ലാൻഡ് ക്രൂയിസർ ഉണ്ട്. അതും പാടെ നിങ്ങളെ ഇവിടുത്തെ വിലകൾ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ അനിലേട്ടൻ ഒരു വണ്ടി നോക്കുന്നുണ്ട്, കാരണം ലാൻഡ് ക്രൂയിസർ അനിലേട്ടൻ നോക്കുന്ന വണ്ടി എന്തായി? ഇതാ നോക്കണ എഫ് ജെ ക്രൂയിസറാ നോക്കണ്. ഇതാക്കിയോ എഫ് ജെ എടുക്കാലെ പരിപാടി അനിലേട്ടൻ. ഇതാണ്ടോ ഇതിന്റെ ഡോറിന്റെ സിസ്റ്റം കണ്ടോ, ഒന്ന് ലോക്ക് ചെയ്തിട്ട് തുറക്കി. ഓ അതിന്റെ വെയിറ്റ് കണ്ടോ, അടുത്ത പ്രാവശ്യം നമ്മള് വരുമ്പോ അനിലേട്ടൻ എഫ് ജെ ക്രൂയിസറിൽ കറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് ബുക്ക് ചെയ്യോ, ആളുണ്ടല്ലേ. ഇതാണ്ടോ ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം ആണ് വന്നിട്ടുള്ളത്. ഞാൻ അടച്ചിട്ട് ഒന്നും പാടെ കാണിക്കാം. ഇതാണ്ടോ ഇതൊരു ചെറിയ ഡോറാണ്, ഇതാണ്ടോ ചെറിയ ഡോറ്. ഇത് നമ്മള് ഈ വലിയ ഡോറ് കണ്ടോ, ഇതാണ്ടോ ഈ വലിയ ഡോറ് നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിന്റെ ഉള്ളിലൂടെ കൈയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ, ഇതാണ്ടോ ഈ ഒരു ക്ലിപ്പ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഇതിന്റെ ബാക്ക് സീറ്റിൽ അത്ര ഒരു കംഫർട്ട് ആയിട്ട് നമുക്ക് തോന്നൂല കേട്ടോ എഫ് ജെ ക്രൂയിസറിന്റെ, കാരണം വലിയൊരു സ്പേസ്, ആ ചെറിയൊരു ഫാമിലി. പക്ഷേ എഫ് ജെ ക്രൂയിസറിന്റെ ആ ലുക്കും ആ പവറും അത് വേറെ രീതിയിൽ തന്നെയാണ്. ആ ഇത് വി സിക്സ് ഇഞ്ചൻ ആണ്, ഇതാണോ ബൂട്ട് സ്പേസ്, ആ ബാറ് സ്പേസ് ആണ്. ട്രക്കിങ്ങിന് അതേപോലെ പിന്നെ ഓഫ് റോഡ് ഡെസേർട്ടിനൊക്കെ പോകാൻ പറ്റിയ വണ്ടിയാണ്, കാരണം ട്രക്കിങ്ങിൽ എല്ലാവരും സാധനങ്ങൾ കയറ്റി കാര്യങ്ങളൊക്കെ കയറ്റി പോകാൻ പറ്റിയ, ആ ട്രക്കിങ്ങിനൊക്കെ പറ്റിയ വണ്ടി. ഡെസേർട്ടിന്റെ കിങ് കിങ് ഡെസേർട്ടില് അതെ പോവാ. ഇതിന്റെ വീൽ ബേസ് എങ്ങനെ, മറ്റേ ലാൻഡ് ക്രൂയിസറിനെ കാട്ടിലും സെയിം വീൽ ബേസാ, ആ ബേസ് ക്യാപ്പ് കുറവാ, അതുകൊണ്ട് പിടിച്ച് കയറും, ഇറങ്ങാൻ പറ്റും, കയറാൻ പറ്റും, സ്റ്റക്ക് ആവില്ല. ഇതാണ്, ഇതിപ്പോ അനിലേട്ടന് താല്പര്യം ഇപ്പൊ ഇത് വാങ്ങിക്കാനാ, ലാൻഡ് ക്രൂയിസർ വാങ്ങി അതല്ലേ. അതെ അനിലേട്ടൻ ലാൻഡ് ക്രൂയിസർ ഒന്ന് പുതിയത് എടുത്തതായിരുന്നു. ഇപ്പൊ ഏത് വർഷത്തിലാണ് കൊടുത്തത്? കഴിഞ്ഞ വർഷം കൊടുത്തിട്ടാണ് ഇപ്പൊ പിന്നെ ഇൻഫിനിറ്റി എടുത്തത്. പിന്നെ ഇത് ചെറുവണ്ടികളാട്ടോ, 69,900 ദിർഹത്തിന് റഷ് ആണ് വണ്ടിയാണ്. ഇത് നമ്മളെ നാട്ടിലിപ്പോ വന്നോ? ഇല്ല, വന്നിട്ടില്ല. ഇതാണോ ഒരു പ്രത്യേക വണ്ടി, ഒരു പിന്നെ നമ്മളൊരു 7-seat ആണ്. ഇന്നോവക്ക് പകരക്കാരനായിട്ട് നമുക്ക് പറയാൻ പറ്റൂല, കാരണം ഇന്നോവൻ്റെ സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതുണ്ടോ 7-seat ആണ്, ബാക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെ വരുന്നേ ടൊയോട്ടൻ്റെ ഒരു വണ്ടി. ഇത് നമ്മളെ നാട്ടിലില്ലെന്നാണ് തോന്നുന്നത്. ഇതേപോലത്തെ പിന്നെ ഒരുപാട് വണ്ടികളുണ്ട്, ഇത് ഏതാ വണ്ടിയാണെന്ന് നോക്കിയിട്ട് പറയാം. ഇത് റാവ ആണ്ടോ, ഓരോ ഐറ്റംസ് വണ്ടികൾ 93,000 മുതൽ 117,000 ദിർഹം വരുന്ന വില വരുന്ന വണ്ടിയാണ് ഇതൊക്കെ. പിന്നെ ഇതാണ്ടോ ഈ ഒരു വണ്ടിയാണോ, CHR 2022, എത്ര പ്രൈസ്? 87,900 ദിർഹം. ഹൈബ്രിഡ്, പക്കാ ഹൈബ്രിഡ് വണ്ടി കേട്ടോ. നമ്മളെ പുതിയ മോഡൽ ക്യാമറേൻ്റെ ഒക്കെ ഒരു ഫ്രണ്ട് ലുക്ക് തരുന്നൊരു വണ്ടി, പക്കാ ഹൈബ്രിഡാണ്. ഓ ഇതിൻ്റെ ഇൻറ്റീരിയർ കിടിലൻ വണ്ടി കേട്ടോ, സംഭവം പൊളി. ഇതാണ്ടോ ലാൻഡ് ക്രൂയിസർ, ഇത് ഡെലിവറിക്ക് ആയതാണോ സംശയമുണ്ട്. അവിടെ 3 വണ്ടി ഡെലിവറിക്ക് ആയിട്ടുണ്ട്. ഈ ലാൻഡ് ക്രൂയിസറിലേ, ഇത് ലാൻഡ് ക്രൂയിസർ പ്രാഡോ കേട്ടോ, ഇത് പ്രാഡോ, സോറി ഇത് ലാൻഡ് ക്രൂയിസർ പ്രാഡാണ്. ഇതിൽ VXR, അതേപോലെ GXR, ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ലാൻഡ് ക്രൂയിസറിൽ തന്നെ, ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. പ്രാഡോൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഒന്ന് നോക്കാം നമുക്ക്. പ്രാഡോൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ് കേട്ടോ. ഫ്രണ്ട് ഗ്രില്ലാണ്ടോ, പ്രാഡോൻ്റെ ഒരു ഗ്രില്ല് പറഞ്ഞ ഒരു യുണീക്ക് സ്റ്റൈലാണ്. ഇപ്പോൾ ലാൻഡ് ക്രൂയിസറിൻ്റെ ഇല്ലാതെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് പ്രാഡോൻ്റെ ഗ്രില്ല് വരിക. അതിൻ്റെ ഒരു ഗ്രില്ലാണ്ടോ ലാൻഡ് ക്രൂയിസറിൻ്റെ ഗ്രില്ലും പ്രാഡോൻ്റെ ഗ്രില്ലും ഈ വീഡിയോയിലൂടെ തന്നെ ഞങ്ങൾ കാണിക്കുന്നത്. ഇതിപ്പോൾ കാണുന്നതാണ് പ്രാഡോൻ്റെ ഗ്രില്ല്, നേരെ വരുമ്പോൾ ലാൻഡ് ക്രൂയിസറിൻ്റെ ഗ്രില്ല്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ലാൻഡ് ക്രൂയിസറാണ്, ഇത് പ്രാഡോ ലാൻഡ് ക്രൂയിസർ പ്രാഡോ. അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാല്ലേ. ഇതുപോലെ പ്രീയോണ്ട് ലാൻഡ് ക്രൂയിസറുകൾ അവിടെ കൊടുക്കാനുള്ള വണ്ടികളുണ്ട്. അതും പാടെ നിങ്ങൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താം. ഇത് റഷിൻ്റെ പ്രൈസ് ഇതാണ്ടോ, 69,900 രൂപ വരുന്നുണ്ട് ഏകദേശം. പിന്നെ നമ്മളെ നാട്ടിലത്തെ ഇതൊക്കെ ദൃഹട്ടോ കാണിക്കുന്നത്, നാട്ടിലത്തെ ഒരു ഏകദേശം ഇപ്പം ദൃഹത്തിന് എത്ര ഉണ്ട്, 24 നാട്ടിൽ, ആ 23, ആ ഞങ്ങളിങ്ങോട്ട് പോകുന്നപ്പോൾ 24 മാറ്റിയത് ദൃഹം, ആ 22-24 ഉള്ളിൽ നിങ്ങൾ കൂട്ടിയാൽ മതി. ഇവിടുത്തെ ദൃഹം ഇൻറ്റു 22 കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈസും നമ്മളെ നാട്ടിലത്തെ പ്രൈസും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലത്തെ പിക്കപ്പുകൾ, വേറെ ഐറ്റംസ് പിക്കപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഏട്ടൻ്റെ. പിന്നെ ഇതാണ്ടോ കൊറോള ക്രോസ് ഹൈബ്രിഡ്, പുതിയൊരു വണ്ടി ഇറങ്ങാൻ പോണോ, ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ വരാൻ സാധ്യതയുണ്ട്. 91,900 മുതൽ 106,900 ദിർഹംസ് വരെയാണ് ഇതിൻ്റെ വില വരുന്നത്. പക്ക ഹൈബ്രിഡ് ആട്ടോ ഈ വണ്ടി വരുന്നത്. ഇതാണ്ടോ കൊറോള ക്രോസ്, ഒരു കിടിലൻ വണ്ടി, നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ ഈ വണ്ടി. ഇൻറ്റീരിയറൊക്കെ കണ്ടോ, ഓ ഈ കളർ തീമൊക്കെ പൊളിച്ചു, അടിപൊളി ഇൻറ്റീരിയർ, നല്ല കിടിലൻ വണ്ടി.
കൊറോള ക്രോസ്. പക്ഷേ നമ്മൾ കാലങ്ങളായിട്ട് വന്നിനെ കൊറോളയിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നു. ചെറിയൊരു എസ് യു വി ടൈപ്പ് ലുക്ക് തരുന്ന മോഡലിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതോ ഇത് ടൊയോട്ട സി എച്ച് ആർ ഹൈബ്രിഡാണ്. ഇത് പക്കാ ഹൈബ്രിഡ്. ഇതൊരു യുണീക്ക് സ്റ്റൈലുണ്ട്. ബാക്കിൽ നിന്ന് കണ്ടോ റൂഫ് ഇങ്ങനെ ഇറങ്ങി വന്ന് സ്പോയിലറും കാര്യങ്ങളൊക്കെ വന്ന്. ഇത് ഹൈബ്രിഡിൻ്റെ ലൈറ്റിംഗ് സിസ്റ്റം കണ്ടോ. ഹൈബ്രിഡ് വണ്ടികളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേ ഇലക്ട്രിക് കാറിനെക്കാട്ടിലും ഒന്നും കൂടെ വിജയിക്കുക ഹൈബ്രിഡാണോ എന്നൊരു നമുക്കൊരു തോന്നലുണ്ടാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഉണ്ടോ, അത്യാവശ്യം മൈലേജും ഉണ്ടാവും. നമുക്ക് പെട്രോളിൽ ഇനിയിപ്പോൾ എത്ര ലോങ് ഓടുമ്പോഴും പേടിക്കാതെ പോവാം. ചാർജിങ് സ്റ്റേഷൻ്റെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ഹൈബ്രിഡിൻ്റെ പ്രൈസ് ഉണ്ടോ, 87,900 മുതൽ 94,000, ഏകദേശം 25 ലക്ഷം റുപ്യ അല്ലേ നാട്ടിലത്തെ. പക്ഷേ ഇതൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ 40-50 ലക്ഷം രൂപ വരും. ഏറെ വരുന്നത് ടാക്സാണ് അല്ലേ. ഇത് ഇത് ആ ഇത് 20 ലക്ഷമേ വരുന്നുള്ളൂ അല്ലേ. ഇവിടെ നാട്ടിലേക്ക് വരുമ്പോൾ നേരെ ഇതിൻ്റെ ഡബിൾക്ക് വരികയാണ്. കാരണം ടാക്സ് ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ അത്രയും റേറ്റ് വരും. ഇത് റഷ് ജി എക്സ്, ഇത് രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ടൊയോട്ടൻ്റെ ഷോറൂമിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഷോറൂം എന്ന് പറഞ്ഞാൽ തന്നെ ഗംഭീര കേട്ടോ. ഇത്രയും വണ്ടികൾ ഒരുമിച്ച് പാർക്ക് ചെയ്തിരിക്കുകയാണ് ഷോറൂമിൻ്റെ അകത്ത് തന്നെ. എത്രയോ വണ്ടികളാണ്. ലാൻഡ് ക്രൂസറിൽ തന്നെ വ്യത്യസ്ത മോഡലുകളാണ് കേട്ടോ. ഇത് റൂഫ് റെയിൽ വരുന്നത്, അത് റൂഫ് റെയിൽ വരാത്ത ലാൻഡ് ക്രൂസറാണ്. ഇതിൽ റൂഫ് റെയിൽ ഇല്ല, ഇതിൽ റൂഫ് റെയിൽ ഉണ്ട്. അതേമാതിരി വ്യത്യസ്ത മോഡലുകൾ തന്നെ ലാൻഡ് ക്രൂസറിലുണ്ട് കേട്ടോ. അതിനൊക്കെ പ്രൈസിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. ഇതേക്കണു പ്രാഡോ. ഈ പ്രാഡോൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നിങ്ങളെ കാണിക്കാം. കാരണം ലാൻഡ് ക്രൂസറിന്ന് ഒരുപാട് വ്യത്യാസം പ്രാഡോയിലുണ്ട്. രണ്ട് വണ്ടി കാണോ ഫ്രണ്ട് ലുക്ക്, ലാൻഡ് ക്രൂസറിൻ്റെയും ലാൻഡ് ക്രൂസറിൻ്റെയും പ്രാഡോൻ്റെയും രണ്ടിൻ്റെയും വ്യത്യാസം. ഇത് പ്രീ ഓൺഡ് കേട്ടോ. ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ്. ഇത് യൂസ്ഡാണ്, ഇവർ എക്സ്ചേഞ്ച് എടുത്ത വണ്ടികളെ. കാരണം ഇത് യൂസ്ഡ് കാറുകളാണ്. ആ ഇതാണ്ടോ ഇത്, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങളെ കാണിക്കാം. ഇത് ഇത് ലാൻഡ് ക്രൂസർ ഇതാണ്ടോ. എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. മോഡല് LC4 VXR 2022 മോഡലാണ്. 30,758 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പ്രൈസ് ഉണ്ടോ, 289,900 ദിർഹം, അതായത് ഏകദേശം 60-65 ലക്ഷം. അതായത് 22 മോഡൽ പുതിയ വണ്ടി തന്നെ പറയാം, ഏകദേശം 10-60 ലക്ഷം രൂപ വാങ്ങിക്കാൻ പറ്റും. പ്രാഡോൻ്റെ റേറ്റ് ഉണ്ടോ, പ്രാഡോൻ്റെ റേറ്റ് 177,000. ഓ 2020 മോഡൽ വണ്ടിക്ക് 177,000, 20 ഏകദേശം 35 ലക്ഷം ഉണ്ടെങ്കിൽ വണ്ടി വാങ്ങട്ടോ. 2020 മോഡലാണ്. നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരു കൈ നോക്കാനും. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ ടാക്സും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ അതാണ് ലാൻഡ് ക്രൂസർ ഇതേപോലത്തെ പ്രാഡോകൾ ഒരുപാട് വണ്ടി ഇറങ്ങണത്. നമ്മളെ നാട്ടിലത്തെ ഫോർച്യൂണറിൻ്റെ അല്ലെങ്കിൽ ഒരു ഇന്നോവ ക്രിസ്റ്റ്യൻ്റെ പ്രൈസിൽ ഈ വണ്ടി വാങ്ങാൻ പറ്റും. 2020 മോഡലിൽ ലാൻഡ് ക്രൂസർ പ്രാഡോ, ഇത് ഇന്നോവ ക്രിസ്റ്റ്യൻ്റെ പ്രൈസേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഷോറൂമിൽ പ്രത്യേകത ഇന്നോവ ക്രിസ്റ്റ്യ നമ്മൾ കണ്ടില്ലല്ലോ. ഇന്നോവ ക്രിസ്റ്റ് അവിടെ കാണാമല്ലോ. ആ ആ ഇത് ഇവിടെ ഈ അർബൻ ക്രൂസറിന് വില കമ്മിയായി കണ്ട ഇത് പ്രീ ഓൺഡ് കേട്ടോ. ഇവർ സെക്കൻഡ് ഹാൻഡ് വണ്ടി എക്സ്ചേഞ്ച് എടുത്തിട്ടേ യൂസ്ഡ് വണ്ടികളാണ് ഈ കാണുന്നതൊക്കെ. ഈ അർബൻ ക്രൂസർ, ഈ പ്രാഡോകൾ, കാര്യങ്ങൾ, ലാൻഡ് ക്രൂസറൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് കാണുന്നത്. ആ അർബൻ ക്രൂസർ അല്ല, സോറി, FJ ക്രൂസർ. ഞാൻ അർബൻ ക്രൂസർ, നാട്ടിൽ ഈ FJ ക്രൂസർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ലല്ലോ അർബൻ ക്രൂസർ എന്ന് പറഞ്ഞിട്ട്. FJ ക്രൂസർ നാട്ടിലില്ലല്ലോ. ശരിക്കും ഈ വണ്ടിയൊക്കെ നാട്ടിൽ വരണല്ലേ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ആൾക്കാരുണ്ട്. എത്ര വിലയുള്ള വണ്ടി നമ്മളെ നാട്ടിൽ വന്നാലും നമ്മളെ നാട്ടുകാർ എടുക്കും. നാട്ടിലേ നമ്മളെ നാട്ടിലെടുക്കാൻ ത്രാണില്ലാത്ത ഏത് വണ്ടി നമ്മളെ നാട്ടിലെടുക്കാൻ ത്രാണില്ലാത്ത ഒരാളുമില്ല. നമ്മളെ നാട്ടുകാർ തന്നെയല്ല എല്ലാ വണ്ടിയും ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതൊന്നും ടൊയോട്ട നമ്മളെ നാട്ടിലേക്ക് എത്തിച്ചിട്ടില്ല. എന്തായാലും വരാൻ സാധ്യത ഉണ്ട്, നമുക്ക് വരുന്ന് കരുതുക അല്ലേ. FJ ക്രൂസറൊക്കെ നാട്ടിൽ വരുന്ന് കരുതുക. ഫോർച്യുണർ എത്ര മോഡലാണോ ഇത്? 2021 മോഡൽ ഫോർച്യുണർ. പ്രൈസ് ഓക്കെ, 117,999 രൂപ. ഇനിയിപ്പോൾ 122,000 കൂട്ടിയാൽ തന്നെ 22 ലക്ഷം. 22 ലക്ഷം ഏകദേശം 10-25 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ സാധനം കയ്യിലിരിക്കും. പക്ഷെ ഇത് 2021 മോഡല്? ആ 2021 മോഡലാണ്. നമ്മുടെ നാട്ടിൽ 2021 വണ്ടിക്ക് എന്തായാലും ഒരു 40 രൂപ മാർക്കറ്റ് ഉണ്ട്. ഏകദേശം 40 ലക്ഷം രൂപ നമുക്ക് മാർക്കറ്റ് ഉണ്ട് യൂസ്ഡ് കാറിൽ തന്നെ 2021 വണ്ടിക്ക്. ഇതാ കണ്ടെങ്കിൽ ഒരു 15 ലക്ഷം രൂപയാണ് ഡിഫറൻസ് ഫോർച്യുണറിൽ. പിന്നെ ഇന്നോവ ക്രിസ്റ്റ അധികം ഇവിടെ കാണാമല്ലേ, നമുക്ക് നോക്കാം അതിനെ പറ്റി. നമുക്ക് വണ്ടിയിൽ നമുക്ക് നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ അധികം കൂടുതൽ പെട്രോൾ വാഹനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഡീസൽ വണ്ടികളല്ല കൂടുതലില്ല, പെട്രോൾ വണ്ടികളാണ്. ഇത് വേറൊരു ഫോർച്യുണർ, ഇതിൻ്റെ മോഡൽ ഒന്ന് നോക്കാം. ഇത് 153,000 2021 തന്നെ.
33 lakh രൂപ. ഇതൊന്നും വലിയ ഡിഫറൻസ് ഇല്ല. ഏകദേശം ഒരു 10-40 രൂപയുടെ നാട്ട് കിട്ടും, സെക്കൻഡ് ഹാൻഡിന് കിട്ടും. ഇപ്പൊ പുതിയ വണ്ടിക്ക് ഫോർച്യൂണറിന് നാട്ടില് 50 something 60 lakh രൂപേന്റെ അടുത്തേക്ക് വരും. 52 അല്ല, 2-3 ഓപ്ഷൻ ഉണ്ട്. ഫോർ ലാൻഡ് ക്രൂസറിലൊക്കെ നല്ല വ്യത്യാസം, ഹൈ റേറ്റാ ലാൻഡ് ക്രൂസറിന്, അസാധ്യ റേറ്റ്. യാരിസിന്റെ വില മാഡം നോക്കാം. സഡാന് യാരിസ് 1.5 liter 61,900 രൂപ ദുർഹം, 71,900 ദുർഹം കേട്ടോ. ദുർഹത്തിന്റെ പൈസ കൂട്ടിക്കളി. യാരിസ് പിന്നെ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലധികം വിജയിച്ചിട്ടില്ല. ഇവിടുത്തെ ഏകദേശം ഒരു സാധാരണക്കാരൊക്കെ എടുത്ത് ഉപയോഗിക്കണ വണ്ടി അല്ലേ. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ എത്യോസ് എത്യോസ് ലീവ കാര്യങ്ങളൊന്നും ഇവിടെ കാണാനല്ല, ഇന്നോവയൊന്നും കാണാൻ തന്നെ അല്ല, ഇന്നോവ ക്രിസ്റ്റില്ല. ഇവിടുത്തെ ഷോറൂമിൽ വന്ന് ഇവിടുത്തെ വാഹനങ്ങളൊക്കെ പരിചയപ്പെടുത്തി അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം ദുബായിൽ വന്നപ്പോൾ നമ്മളെ ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളും അവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ഷോറൂമിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.